ഹൈ ഫ്രണ്ട്സ്, അവരുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് നമ്മുടെ ബേസിൻ സിനിമയുടെ മോഷൻ പോസ്റ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റും ബേസിൻ്റെ സെക്കൻഡ് സ്റ്റഡിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പോൾ വീട്ടിൽ തന്നെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് ബേസിനെ കുറിച്ചുള്ള അപ്ഡേറ്റിനെ കുറിച്ചുള്ള എക്സ്പ്രഷനും കിട്ടുന്നതായിരിക്കും. ബേസിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിനെ കുറിച്ചുള്ള അപ്ഡേറ്റും പിന്നെ ബേസിൻ്റെ മോഷൻ പോസ്റ്റിൻ്റെ റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റുമാണ് ഇന്നത്തെ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക മാത്രമാണെങ്കിൽ നമുക്ക് ഈ അപ്ഡേറ്റിനെ കുറിച്ചുള്ള എന്തെല്ലാം അറിയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള തളപതി അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ വരുന്നേക്കും. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യങ്ങളായിട്ട് തളപതി അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള തളപതി അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷനായിട്ടും ബ്രൗസ് ഫീച്ചർ വഴിയൊക്കെ എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുകയും ചെയ്യുക. പുതിയതായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബേസിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളൊക്കെ ശരിക്കും 90% ചെന്നൈയിൽ നടക്കാൻ പോകാനാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. പക്ഷെ അതിനു മുമ്പ് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നൈയിലല്ല 90% ചെന്നൈയിലാണ് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. എന്നാൽ അതിനു മുമ്പ് കേൾക്കാൻ കഴിഞ്ഞിരുന്നത് ചെന്നൈയിലല്ല, ഷോപ്പിംഗ് മാൾ ചെന്നൈയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം നേരെ ഡൽഹി അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കൂടുതലും ഷൂട്ടിങ്ങൊക്കെ ചെയ്യാനുള്ള ബേസിൻ സിനിമയ്ക്ക് താല്പര്യമുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ വിജയ് വിലക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ചെന്നൈയിൽ തന്നെ തൊല്ല ഷൂട്ടിംഗ് തീർത്തെടുക്കാനാണ് ഇപ്പോൾ വിജയുടെ അഭിപ്രായമെന്നാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. എന്നാൽ നെൽസൺ ദിലീപുമാർ അതിനൊരു യോജിക്കാൻ കഴിഞ്ഞില്ല എന്നുമാണ് ഇപ്പോൾ ന്യൂസുകളെല്ലാം പറയുന്നത്. അപ്പോൾ എത്രമാത്രം ശരിയെന്നറിയില്ല. അപ്പോൾ ചെന്നൈ തന്നെയാണ് കൂടുതൽ ഷൂട്ടിങ്ങിന് 90% ആകുകയാണെന്നാണ് ഇപ്പോൾ എന്തായാലും ഉറപ്പിക്കാനുള്ള കാര്യമാണ്. കാരണം കൊറോണ സിറ്റുവേഷൻ കഴിയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഷൂട്ടിംഗ് എടുക്കാനുള്ള സൺ പിക്ചേഴ്സിൻ്റെ ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് തീരുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ബി സി സിനിമയുടെ മോഷൻ പോസ്റ്ററിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ കത്തിക്ക് മാത്രമാണ് തളപതി വിജയുടെ സിനിമയിൽ നിന്ന് മോഷൻ പോസ്റ്റർ വന്നിട്ടുള്ളൂ. പിന്നെ ഏത് സിനിമകളൊക്കെ നമുക്ക് മോഷൻ പോസ്റ്റർ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ എന്നാൽ ബി സിനെ പ്രതീക്ഷിക്കാമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ഇടയ്ക്ക് അണ്ണാത്തന്നെ അപ്ഡേറ്റ് വന്നപ്പോൾ സൺ പിക്ചേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തളപതി ഫാൻസ് എല്ലാവരും ബി സിൻ്റെ മോഷൻ പോസ്റ്റർ എന്തായാലും വേണമെന്ന് പറഞ്ഞ് ഒരുപാട് റിക്വസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ ബീസിൻ്റെ മോഷൻ പോസ്റ്റർ 14th വരാനുള്ള അതിൽ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. കാരണം കത്തിക്ക് മാത്രമാണ് തളപതി വിജയുടെ സിനിമകൾക്ക് മോഷൻ പോസ്റ്റർ വന്നിട്ടുള്ളൂ. പിന്നെ ഏത് സിനിമകൾക്കും മോഷൻ പോസ്റ്റർ എന്നത് വന്നിട്ടേ ഇല്ല. അപ്പോൾ 14th മോഷൻ പോസ്റ്റർ വരികയാണെങ്കിൽ വേറെ ലെവലിന് ആയിരിക്കും. ഹാപ്പി ദീപാവലിന് കൊടുത്തതിന് ശേഷം തളപതിൻ്റെ മോഷൻ പോസ്റ്ററും പിന്നെ തേർഡ് ലുക്ക് വരാണ്ട് ഫസ്റ്റ് സിംഗിൾ വരാണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് മോഷൻ പോസ്റ്റർ വരാനുള്ള ചാൻസ് ഉള്ളൂ. പിന്നെ ടീസറിൻ്റെ അപ്ഡേറ്റ് 14th വരുമെന്നൊക്കെ പറയുന്ന ടീസർ വരുമെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായി അറിയില്ല. ചിലപ്പോൾ ടീസറിന് പകരം ഒരു മോഷൻ പോസ്റ്ററായിരിക്കും അതിൽ ചാൻസ്. അപ്പോൾ ഇന്നത്തെ ഉള്ള അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ഉള്ള അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള തളപതി അപ്ഡേറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ രീതിയിലുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള തളപതി അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുപോലെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറഞ്ഞ എല്ലാവർക്കും ബൈ.